അടക്കെ നിർത്ത നിർത്ത ഓഫാക്കണോ എങ്ങോട്ടാ ഇത്ര ധൃതിയില്ലേ പഴയ കള്ളന്മാർ തന്നെയാണല്ലോ എന്താടാ പരമേശ്വരം നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കാന്ന് ഞാൻ പറയാതെ ഒറ്റ വണ്ടി കടത്തി വിടരുത് എന്താ സാർ പ്രശ്നം എന്താ നിനക്ക് അറിഞ്ഞൂടാ വെറുതെ എന്റെ സമയം എനിക്ക് എടുത്തല്ലോ സാറേ എനിക്ക് വീട്ടിൽ ധൃതിയുണ്ട് എടുത്ത് വണ്ടിയിലിടുവനെ എന്തിന് പബ്ലിക് സ്പിരിറ്റ് കൊണ്ടു നിന്ന് കുറയ്ക്കുന്നോടാ പന്ന കേറി പരിശോധിക്കണോ എന്തായോ സാറേ ഇത് വെറും വെള്ള വെള്ളോ ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കണോ എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം വിറ്റിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ അല്ല നമ്മളോട് കുറച്ചാൾ ഇല്ലാത്തോണ്ട് നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല പോരാത്തിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് ദിവസമായി സാറേ നിന്ന് ചിലക്ക് അത് വണ്ടി എടുത്തോണ്ട് പോണോ അല്ല സാറേ സാറെന്നെ പണ്ട് ഒരുപാട് സാറേന്ന് വിളിച്ചിട്ടുള്ളല്ലേ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ളല്ലേ ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലേ സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിർത്തണം നിന്റെ ഈ സാറ് വിളി നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി സന്തോഷം വരട്ടെ സാറേ വെറുതിരി സാറേ എന്ത് സാറേ വിട് സാറേ സാറേ ഹായ് അടി സക്കേ വർക്കിച്ചായോ എന്നാടോ ഒരു സ്നേഹമില്ലാണ്ട് വർക്കിച്ചായോ ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ വർക്കിച്ചായോ എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും താനാണാണെങ്കിൽ തടയടോ ചേട്ടായി ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വരച്ചാ മതി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു പുണ്ണാക്കം കടന്നു പോകില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ ഹലോ വാളയാർ ചെക്ക് പോസ്റ്റ് ആ ഇത് ഞാനാടവേ ആ എന്താ വർക്കിച്ചേ ആ അവനുണ്ടല്ലോ ആ പരമശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല നീ ഒരു പേനയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തു ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതെന്റെ ഒരു വാശിയുടെ പ്രശ്നമാണ് ആദ്യം ഞാൻ ഏറ്റു വർക്കിച്ചേ പറഞ്ഞു കൊടുക്കാം നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ ആ നോട്ട് ചെയ്തോ TN4 2255 ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീ ഉണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി ചിന്നാടൻ മുതലാളിയുടെ ലോറികളാ മൂന്ന് ലോഡുണ്ട് എന്താണ് വണ്ടിയില് പെട്രോളാ അല്ല ഡീസലാ കുറുപ്പേ സർ ചിന്നാടന്മാരുടെ ലോറികൾ ആ നമ്പരല്ല ഒന്ന് ചെക്ക് ചെയ്തേ എന്താ സാറേ എന്താടോ കോട് കാലാപ്പാനി ചിന്നാടന്റെ കാലാപ്പാനി എല്ലാം എന്റെ കന്നി ലോഡാണ് സാർ വണ്ടി പോട്ടെ എടുത്തോ വിട്ടോ എവിടെ പോയി എവിടെ എന്താ മുതലാളി ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞു കോഡ് മറക്കണ്ട കാലാപ്പാനി ചെല്ലോ
നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. അയ്യാ ഒന്ന് പൊക്കി തരണേ. പൊക്കി തരാവട. എല്ലാരും ആയില്ലേ? ഈ മൂന്ന് ലോഡും പ്ലാച്ചുമടക്കുള്ള കുടിവെള്ളമായിരിക്കും. ഇല്ലാടാ. അല്ല, സ്പിരിറ്റാ. സ്പിരിറ്റോ? ആ കേറി പരിശോധിക്കണോ സാർ? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാർ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ണാക്കന്മാരനാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും വിചാരം അതാണ്. സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ സാർ, ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. കൈയെടുക്ക് സാറേ. ചിന്നാടൻ ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനും കേറിയണ്ടല്ലോ. ഹായ് അടി സക്കെ. എവിടെയായിരുന്നു ഡൗവേ? വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോർട്ട് വരുന്നത്. ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ, കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. അപ്പം എന്നതേ പറയുന്നേ, ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാനും പറയാൻ വന്നത്, ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുമുള്ള പേരിലോട്ടിരിക്കുന്ന ചഞ്ചൽ. ഇത് എന്റെ ലോറികളേ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ, വർക്കിച്ചതിന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാത്തിട്ടല്ലോ സാറേ. എന്തായാലും ഉടമസ്ഥൻ വരുമല്ലോ, അപ്പൊ അയാളെയും പിടിച്ച് ചാത്തടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. വർക്കിച്ചായ ഒന്ന് ഇവിടെ വന്നേ. വന്നേന്ന്, ഇങ്ങോട്ട് വന്നേന്ന്, ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചിന് ലോറി ലോഡ് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കേറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ, അടി സക്കേ. ഒന്ന് തള്ളിക്കേ. ദേ അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ.